താങ്കൾ മാറുമ്പോൾ കിഫ്ബിയുടെ ഭാവി എന്താവും എന്നുള്ളൊരു ആശങ്ക പൊതുവേ ഉണ്ട്. കിഫ്ബി ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ബോഡിയാണ്, അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ട്രാക്കിലങ്ങ് ഓടും. ആകെ പേടിക്കാനുള്ളത് ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഒരു മാറ്റം വരുത്തൂല്ല എന്നുള്ളതാണ്. അത് മാറ്റം വരുത്തിയേ പറ്റും. നാടിൻ്റെ നന്മയെ അത് തിരിച്ചറിയണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കിഫ്ബി തന്നെയാണ് അത്. അപ്പോൾ അവരുണ്ടാക്കാൻ പോകുമ്പോൾ നമുക്കിതിനെതിരെ കുരിശുദ്ധ നടത്തേണ്ട കാര്യം, അവർ കുരിശുദ്ധ നടത്തിയതുകൊണ്ട് കിഫ്ബി അങ്ങ് ഒന്നും സംഭവിക്കാൻ പോണില്ല. കിഫ്ബിയുടെ തിരിച്ചട വരുമ്പോൾ ആ സമയമാകുമ്പോൾ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഓരോ വർഷവും കിഫ്ബിക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പണമുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം പ്രൊജക്റ്റുകൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടതുമുണ്ട്. ഉദാഹരണത്തിന് ഇതിനകം 400 കോടി കിട്ടി. നമ്മൾ FACTയുടെ എന്താ 800 ഏക്കർ ഭൂമി എടുത്തു. അതിൻ്റെ 1500 ഏക്കർ ഭൂമി നമ്മൾ കൊച്ചി റിഫൈനറിക്ക് വിറ്റു. BPCLന് അറിഞ്ഞ് വിറ്റു. വിറ്റ് കഴിഞ്ഞപ്പോൾ കിൻഫ്രക്ക് ആ പണം കിട്ടി. അത് കിഫ്ബിക്ക് തിരിച്ചടച്ചു. അപ്പം ഇങ്ങനെ വരുന്ന പണം ഓരോ വർഷമുള്ളതിന് എത്രയാണ് എന്നറിയാം. അതുകൊണ്ട് ചെയ്യാൻ ഏറ്റെടുക്കാൻ പറ്റുന്ന ബാധ്യതയെ ഏറ്റെടുക്കൂ. കിഫ്ബി ഡയറക്ടർ പോലും മണ്ടന്മാരല്ല. ഇതെല്ലാം കൃത്യമായിട്ട് ഇതിന് കണക്കുണ്ട്. കിഫ്ബിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെ പരാജയപ്പെടുത്തി ഇപ്പോഴും കരുതുന്നുണ്ടോ? അല്ല, പരാജയപ്പെടുത്തുക കഴിഞ്ഞാൽ ഈ അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ ഈ ഇൻവെസ്റ്റേഴ്സ് നമ്മളിന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ബാങ്കുകൾ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയിലും അവിടെയൊക്കെയാണ്. അവിടെ ഇരിക്കുന്നവർക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാം അറിയാമോ? അവരപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താ ഈ സ്ഥാപനം എങ്ങനെയാണ്. ഒരു കിഫ്ബിയെക്കുറിച്ച് നോക്കുമ്പോൾ അതിൽ മുഴുവനും അഴിമതി, കള്ളപ്പണം, ഇല്ലാത്ത ദുർഗുണങ്ങളൊന്നും വേറെ ഇല്ല. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മുൻപതി വന്നാൽ ആര് വേണമെങ്കിൽ നമ്മളതിൽ 1000 കോടി കൊണ്ടിടണോ? 1000 രൂപയെ അല്ല, 1-2 കോടിയല്ല ഇടണോ എന്ന് ശങ്കിക്കൂലേ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ദുഷ്ടലാക്കിയതായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്രമൊക്കെ അവിടെ ഇരിക്കുന്ന സെക്രട്ടറിമാരൊക്കെ വിവരമില്ലാത്തവരാണെന്നൊന്നും ഞാൻ പറയില്ല, അറിയാം. വിവരക്കൂടുതലിൻ്റെയാണ്. അവർക്കറിയാം ഈ ED, ഇൻകം ടാക്സ്, ഇതിൻ്റെ റെയ്ഡ്, ബഹളം എല്ലാം വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാം. ഇതിൻ്റെ തലപ്പത്ത് വിനോദ് റോയാണ്, ഉഷ തോറോട്ട് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായിരുന്നു, പത്മനാഭൻ സാർ SEBI ഡയറക്ടർ. ഇങ്ങനെയുള്ളവർ ഈ ചെളിയൊന്ന് നമ്മുടെ മേത്തും കൂടി വീഴുമെന്ന് ധരിച്ച് അവരങ്ങ് മാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അവർ എല്ലാ കാലത്തേക്കും ഇരിക്കാൻ വേണ്ടി സംഭവിച്ചു വന്നിട്ടിരിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഒരു ആപത് ഘട്ടത്തിൽ സത്യമെന്നറിയുന്ന കാര്യത്തെ തള്ളി പറഞ്ഞു പോകാൻ അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവർ മാറാതിരുന്നത്. കാരണം വിനോദ് റോയ്ക്കൊക്കെ അറിയാം ഇത് ശുദ്ധ അസംബന്ധമാണെന്ന്, ഈ നടക്കുന്ന നാടകങ്ങൾ മുഴുവൻ. സോ അവരൊന്നും കുലുങ്ങിയില്ല. പക്ഷേ നമ്മുടെ ഭാവി ഇങ്ങനെയൊക്കെ ചില വിവാദം ഉണ്ടായി വായ്പ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് ഒരു പ്രിമോണീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര സ്മൂത്തായിട്ട് പോകാൻ അനുവദിക്കത്തില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം 10,000 കോടി രൂപ. അപ്പം പലരും ചോദിച്ച് എപ്പോഴും നമ്മുടെ VD സതീശനൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ചിലവിന് ആവശ്യമില്ലല്ലോ, ഇത്രയും തുക എടുക്കണോ? കുറച്ച് വല്ല 1,000 കോടി 2,000 കോടി വെക്കാം, ഇത്രയും തുക എടുത്ത് വെക്കണോ? വെക്കാൻ കാരണം ഇതാ. അപ്പൊ അതുകൊണ്ട് ഇപ്പഴൊന്നും പ്രശ്നമല്ല. കിഫ്ബിയുടെ ഇപ്പം പാർട്ടി നിയോഗിക്കുന്ന എന്താണെന്ന് അറിയില്ല, എങ്കിലും കിഫ്ബിയുടെ ഒരു ഉപദേശകനായി താങ്കൾ ഉണ്ടാവും? ഇല്ല, അതൊക്കെ പാർട്ടി സർക്കാർ തീരുമാനിക്കേണ്ട കാര്യം. അതിനൊന്നും ഒരു അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പറയും. എപ്പോഴും ഈ പാർട്ടി നേതാവായിട്ട് പ്രവർത്തിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ സർക്കാരിനും പാർട്ടിക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ. പക്ഷെ കൂടുതൽ സമയം നമ്മൾ വായിക്കാനും പഠിക്കാനും എടുക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം തുടരും, പിന്നെ തുടരും. പാർട്ടി ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം തുടരും. പക്ഷേ ഒത്തിരി എഴുതി തുടങ്ങിയത് പൂർത്തീകരിക്കാതെ കിടപ്പുണ്ട്. അതൊക്കെ ഡോക്ടറൽ തീസിസ്
ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. താങ്കളുടെ ഡോക്ടറൽ തീസിസ് കയറുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു? ഈ വ്യവസായ ഘടനയെ കുറിച്ചുള്ളതാണ്. കയറിലെ വ്യവസായ ഘടനയിൽ വന്ന മാറ്റത്തിന് ഈ സാങ്കേതിക വിദ്യയും ഇൻഡസ്ട്രിയൽ റിലേഷൻസും വഹിച്ച പങ്കിനെ കുറിച്ചാണ് അപ്പുറം. അപ്പൊ അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് അതും പബ്ലിഷ് ചെയ്യാൻ നോക്കും. ഇനിയിപ്പോ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാലത്ത് ചെയ്യാൻ പറ്റുമോ? സോ കൂടുതൽ സമയം, കുറച്ചുകൂടി കൂടുതൽ സമയം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വായനക്കും എഴുത്തിനും ചെലവഴിക്കും. പക്ഷെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊരു രീതിയിൽ പാർട്ടി പറയുന്നത് നമുക്ക് EMS ഒരു അച്ചടക്കം വേണ്ടത്ര ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അച്ചടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റൽ ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. EMS ഒരു ദിവസം കാലത്തെടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ ഡിക്റ്റേഷൻ, പിന്നെ വൈകുന്നേരം ഇത്ര സമയം യാത്രക്കിടയിലും അത് എഴുതിക്കൊണ്ടിരിക്കും. ഓരോ അധ്യായം, ഓരോ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ എവിടെയാണോ അവിടെ വെച്ച് ഓരോ അധ്യായം കൊടുക്കും. അത് നമുക്ക് പറ്റുന്നതല്ല, ആ അച്ചടക്കവും ഈ ഒരു ബട്ടൺ സ്വിച്ച് ഇടുമ്പോൾ തന്നെ മനസ്സ് ഇതിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് സ്വല്പം സമയം നമുക്ക് വേണ്ടി വരും. വേറൊരു കാര്യം, ഈ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ അങ്ങ് പറഞ്ഞത് ഈ വാക്സിൻ അവർ തരികയാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അതിൽ അത് പിന്നീട് അത് വലിയ വൈറലായി. അപ്പൊ ഇങ്ങനെ വാക്സിൻ സംബന്ധിച്ചൊരു വിവാദം വരുമെന്നൊന്നും അറിയത്തില്ല. എന്റെ യുക്തി ഇതാണേ, ഇന്ത്യ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത്? സമ്പദ്ഘടനയെ പ്രവർത്തിപ്പിക്കണം. അത് അടച്ചിട്ടാൽ വലിയ ദുരന്തമാണ്. കാരണം ഇത് കഴിഞ്ഞ സമ്പദ്ഘടന ശരി ഇനി പ്രവർത്തിക്കട്ടെ എന്ന് പറയുമ്പോൾ പലരും പല സ്ഥാപനങ്ങളും ഒരു കാലത്ത് പിന്നെ ഉയർത്തെഴുന്നേൽക്കില്ല. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൗജന്യമായിട്ട് തന്നെ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് എത്ര കോടിയാവട്ടെ, എന്ത് ചിലവാവട്ടെ, ചിലവാക്കണം. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റുകൾക്ക് 1.5 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് നൽകി. ഞാനിപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉത്തേജനത്തിന് അങ്ങനെ ചെയ്യണമെന്നൊക്കെ വാദിച്ചാൽ അതിനൊരു ന്യായമുണ്ടെന്ന് പറഞ്ഞു നിൽക്കാം. ഞാൻ അഭിപ്രായക്കാരനല്ല, എന്നാലും അതിനേക്കാൾ എത്രയാണ്, ആപ്പാടെ 10,000-80,000 കോടി കൊടുത്ത ഇന്ത്യയിലെ മുഴുവൻ പേരും വാക്സിനേറ്റ് ചെയ്യുക. ഈ കോർപ്പറേറ്റുകൾക്ക് 1.5 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ 80,000 മുടക്കലല്ലേ? അതുകൊണ്ട് പണം എത്ര ചിലവാകണമെന്നല്ലേ ചെയ്യേ വേണ്ടത്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഇതില്ലെങ്കിൽ കേരളം ഇത് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം. ആ അർത്ഥത്തിലാണ് അന്ന് പറഞ്ഞത്. അതിന് എത്ര ചെലവെച്ചാൽ ഇനി കേന്ദ്രം തന്നില്ലെങ്കിൽ നമ്മൾ ചിലവാക്കും, ചിലവാക്കണം. അപ്പോൾ ഇവിടെ ചിലർ ട്രോളാൻ ഉപയോഗിച്ചത് ചിലവാക്കൂ എന്ന് പറഞ്ഞിട്ടപ്പോൾ കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല. അത് പിന്നല്ലേ കേന്ദ്രം ഇവിടെ വല്ല തറവാട്ട് സ്വത്താവുണ്ട്. ഇത് കേന്ദ്രം എന്ന് പറയുന്നതേ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ആ സ്റ്റേറ്റ്സിൻ്റെ കൂട്ടായ്മയുടെ മുകളിലുള്ളതാണ്. അതുകൊണ്ട് സമ്പന്നം ഭരണഘടന പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രം പണം തരേണ്ടത് ഇന്ത്യയിലെ ട്രഡീഷണൽ അല്ലേ എന്ന്. ഈ BJP വരുന്നവരെയും ഇന്ത്യ രാജ്യത്ത് വസൂരിക്ക്, ക്ഷയത്തിന്, പോളിയോയ്ക്ക് എല്ലാ കുത്തിവെപ്പും കേന്ദ്ര സർക്കാർ മേടിച്ച് സംസ്ഥാനങ്ങൾക്ക് കുത്തിവെക്കാൻ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അതാണ് രാജ്യത്ത് പിന്തുടരുന്ന നയം. BJP ഇവിടുത്തെ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും ഇളവ് നൽകാൻ പഴയ പാരമ്പര്യം നോക്കണ്ട, അവർ അവരുടെ പാരമ്പര്യതാണ്. എന്നാൽ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യം വരുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെതാക്കി മാറ്റി. കഴിഞ്ഞ 5 വർഷത്തിനിടെ മന്ത്രി എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുണ്ടോ? നിരാശ തോന്നിയ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ? ഈ ട്രഷറിയുടെ നവീകരണം കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ട് ട്രഷറിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഈ സോഷ്യൽ ഓഡിറ്റ് സംസ്ഥാനതല ഡിപ്പാർട്ട്മെൻറ്റിൽ നടപ്പാക്കിയതാണ്. അങ്ങനെയല്ലേ വാളയാർ, അഴിമതിരഹിത വാളയാറൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെ ജനങ്ങളോട് അഭിപ്രായങ്ങൾ അറിഞ്ഞ് വിമർശനം കേട്ട് ആ വിമർശനത്തെ ജനങ്ങൾക്ക് മറുപടി കൊടുത്ത് ആ മറുപടി ജനങ്ങൾ തൃപ്തരല്ലെങ്കിൽ ശരി, ഒരു ജനങ്ങളാണ് അവസാനം വാക്ക് തൃപ്തരല്ല, അതുകൊണ്ട് ആ പ്രശ്നം തിരുത്താൻ വേണ്ടി ഇന്ന നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ കേരളത്തിലെ ട്രഷറികളിൽ ഓരോന്നിലും പ്രത്യേകം ജനസഭ കൂടി അതിൻ്റെ പോരായ്മകളെല്ലാം വിശദമായി പറഞ്ഞു. ഒരു പെട്ടി വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടിടാം കോൺട്രാക്ടർമാർക്ക്, പഞ്ചായത്തുകൾക്ക് എല്ലാം.
അതിൻ്റെയൊക്കെ മറുപടി അച്ചടിച്ച് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേരും. യോഗം ചേരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല, അപ്പം നിങ്ങൾക്ക് തർക്കിക്കാം. ഈ തർക്കമെല്ലാം കേട്ടിട്ട് വിധി പ്രസ്താവിക്കാൻ ഒരു മൂന്ന് പേര് അവിടുത്തെ ഏറ്റവും പ്രധാനികൾ ഉണ്ടാവും, ജൂറി. ഇതൊരു പുതിയ രീതിയാണ്, ഇങ്ങനെയല്ല സോഷ്യലിസ്റ്റില്ലായിരുന്നു. ഇവിടെ നമ്മളിങ്ങനെ ചെയ്തത് ജൂറി വെച്ച്. എന്നിട്ട് ജൂറിമാരുടെ സമ്മേളനം കാർഷിക സർവകലാശാല വിളിച്ചു കൂട്ടി. എന്നിട്ട് അവർ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ട്രഷറിയെ നന്നാക്കാൻ ഒരു രൂപരേഖയുണ്ടാക്കി. അത് നടപ്പാക്കിയിട്ട് രണ്ടാമത് സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് പറഞ്ഞു. അഞ്ച് വർഷമൊന്നും നടന്നില്ല. ഈ സർക്കാർ വന്നപ്പോൾ ആ പരിപാടി എടുത്ത് അങ്ങ് നടപ്പാക്കി. അങ്ങനെ ട്രഷറിയുടെ നിർമ്മാണം, EFMS, സോഫ്റ്റ്വെയർ ഉണ്ടാക്കൽ, പക്ഷേ ഇതൊന്നും അങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴൊക്കെ തീരണത്. അതുകൊണ്ട് രണ്ടാമത്തെ സോഷ്യൽ ഓഡിറ്റ് നടത്താൻ പറ്റിയില്ല. അതെനിക്കൊരു ഒരു ഇപ്പം ട്രഷറി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് തോന്നുന്നു. അതെ, അതിന് താമസം വന്നു. ട്രഷറി തട്ടിപ്പൊക്കെ അതിനിടെ ഉണ്ടാവുകയും ചെയ്തല്ലോ. അതെ, അതൊക്കെ വെച്ചാൽ ഇതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഈ ട്രഷറിയിലെ സോഫ്റ്റ്വെയറിലുള്ള പോരായ്മ തിരിച്ചറിഞ്ഞ് അത് ദുരുപയോഗം ചെയ്യുന്ന ചില വലിയ വിദ്വാന്മാർ കണ്ടുപിടിച്ചവനൊക്കെ സമ്മതിക്കണം, സ്വല്പം തലയുണ്ട്. ഇപ്പം GST വന്നപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത ധനകാര്യമന്ത്രിമാരുടെ ഒരാളായിരുന്നു താങ്കൾ. പക്ഷേ പിന്നീട് പല കാര്യങ്ങളിലും കേന്ദ്രവുമായിട്ട് കടുത്ത പോരിൽ, ഇപ്പം ദേശീയ തലത്തിൽ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ പോരടിച്ചെങ്കിൽ അവസാന ഘട്ടം വന്നപ്പം ഈ പോരടിച്ചതിനൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലൊരു അനുകൂലമായ ചില സമീപനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായില്ലേ? പാർട്ടി GST നടപ്പാക്കുന്നതിനെതിരെ സംസ്ഥാനത്തിനെതിരെ, അത് ശരിയാണ്. ഞാൻ മന്ത്രിയായപ്പോൾ ഇത് ഫോർഗോൺ കേസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ UDF സർക്കാരിൻ്റെ കാലത്ത് GST അടിസ്ഥാന ഘടനയെക്കുറിച്ച് കേരളം അടക്കമുള്ളവർ അംഗീകരിച്ചു കഴിഞ്ഞു. പാർലമെൻറ്റ് ഒരു ഘട്ടത്തിൽ നിയമവും പാസ്സാക്കി. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ കുരിശുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല വേണ്ടത്, ഇനിയാലിത് വരാൻ പോവുകയാണ്. എന്നാൽ ഇത് കേരളത്തിന് ഗുണകരമാക്കി മാറ്റാൻ പറ്റും. അതിനുവേണ്ടി എൻ്റെ ഉള്ളിലിടപെടാന്നതിനാണ്. അത് ഞാനെടുത്തൊരു തീരുമാനമാണ്. അതാണ് ഫലം കണ്ടു അല്ലേ? അത് അതാണ്, സ്വല്പം വിമർശനമൊക്കെ ഉണ്ടായി പിന്നീട് അതിനെ കുറിച്ച്. പക്ഷേ ഇതെല്ലാം ഇതാണ് കേരളത്തിന് ഗുണകരമെന്ന് ചിന്തിച്ചു. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ഉദാഹരണം. ഡെസ്റ്റിനേഷൻ പ്രതി, എവിടെയാണോ ഉപഭോഗം അവിടെയാണ് നികുതി, ഇതാണ് തത്വം. അപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങൾ, ചില ഉൽപാദക സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയടക്കമുള്ളവർ, അത് ഞങ്ങൾക്കും വലിയ നഷ്ടമാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് നികുതിയുടെ 1% ഇങ്ങനെ അധികം പിരിക്കാൻ കിട്ടണം. ഇതോടെ ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ പോവും. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ഓരോരോ ഇനപ്പുള്ളി വരും. അതുകൊണ്ട് രണ്ട് സമ്മേളനം നമ്മൾ അടിച്ചു പൊളിച്ചു. അവസാനം ജെയ്റ്റ്ലി തന്നെ സംഭവിച്ചു. ജെയ്റ്റ്ലി നമ്മുടെ കാശ്മീർ മന്ത്രി, നമ്മൾ ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. വി വൺ ദ ഡേ. ഇത് വലിയ കാര്യമാണ്. ലോട്ടറി സംബന്ധിച്ചെടുത്ത തീരുമാനം, ഇങ്ങനെ പലതും കേരളത്തിന് അനുകൂലമായിട്ട് മാറ്റി. മാറ്റാൻ കഴിയാതെ പോയ കാര്യത്തിന് വേണ്ടി ഇനി സമരം ചെയ്യേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങൾക്ക് GST ഫ്ലെക്സിബിലിറ്റി സാധ്യമാണ്. ഇപ്പം നമ്മൾ ഈ പ്രളയ സെസ് ഏർപ്പെടുത്തിയില്ലേ, ഇതുപോലെ പ്രളയം ഇല്ലെങ്കിലും സംസ്ഥാനത്തിന് 1% കൂടുതലോ കുറവോ നികുതി കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കിട്ടി, നമുക്ക് അത്യാവശ്യം ചിലവ് വർദ്ധിച്ചു. ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്നുള്ളതിന് എന്തുവാ അർത്ഥമില്ല. ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്നൊക്കെ പറയുന്നത്, സി ഒറ്റ രാജ്യത്ത് ഒറ്റ നികുതിയാണ്. നിങ്ങൾ അന്തർ സംസ്ഥാന വ്യാപാരത്തിന് ഒരേ നികുതിയാണ് ഇന്ത്യ മുഴുവനും. ഈ കേരളത്തിലുള്ളവർ കൊടുക്കേണ്ട നികുതി കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിലുള്ളവരെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സർക്കാർ വിദ്യാഭ്യാസം കൊടുക്കണം, ആരോഗ്യ ചികിത്സ കൊടുക്കണം, പെൻഷൻ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നവരാ. എത്രയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ആശുപത്രിയിൽ ഏത് ഡോക്ടറോടും മറ്റോടും ചോദിച്ചാൽ, ഓ ഇന്ന സമ്മേളന UN തീരുമാനപ്രകാരം 5% ആരോഗ്യ ചെലവഴിക്കണം, 1% താഴെ ചെലവഴിക്കുന്നത് കൂട്ടണം. വിദ്യാഭ്യാസ വിചക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ 6%, വെച്ചാൽ ദേശീയ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസ ചെലവഴിക്കണം, ഇപ്പം ആകെ 2%. അപ്പം 6×5 എത്രയായി? 11%.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 14-15% കേന്ദ്രവും സംസ്ഥാനവും കൂടി ഇവിടെ പിരിക്കുന്നത്. അതിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിന് 15% കൊടുത്ത വേറാണ് ചെയ്യാൻ പറ്റൂ. സി കേരളം വേറൊരു പാത സ്വീകരിച്ചു, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നികുതി ദേശീയ വരുമാന അനുപാതം 40% വരുമാനത്തിന് നികുതി പിരിച്ചിട്ട് ചെയ്യണ കാര്യങ്ങൾ 14% പിരിച്ചിട്ട് ചെയ്യണമെന്ന് ക്ഷണിച്ച് നടക്കണ കാര്യമാണോ? അപ്പം അതൊന്നും സാധ്യമല്ല. പക്ഷെ ചെറിയ ഒരു ഇളവെങ്കിലും സാവകാശമെങ്കിലും കൊടുക്കണം, ഒരു ഫ്ലെക്സിബിലിറ്റി അനുവദിക്കണം. ആ പിന്നെ പിരിക്കണ നികുതിയുടെ പകുതി കേന്ദ്രം, പകുതി സംസ്ഥാനം. എന്തിനാ 60% സംസ്ഥാനം, 40% കേന്ദ്രമായിക്കൂടെ? ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഇനി സമരം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ സമരം ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ആര് വിചാരിച്ചു ഇതുപോലെ ഒരു അസംബന്ധ നാടകം നടക്കുമെന്ന്? ഇപ്പോഴും IT സംവിധാനം പൂർണ്ണമായിട്ടില്ല. വർഷം 5 പോണു. അതിലാദ്യം തുടക്കത്തിൽ കാണിച്ച ജാഗ്രത പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ആ വാക്കുകൾ വിശ്വസിക്കുകയാണ്. എല്ലാം റെഡിയാണ്. അപ്പോൾ ഏതായാലും കുളിക്കാൻ തീരുമാനിച്ച മുങ്ങി കുളിച്ച് കയറാന്നുള്ള നിലപാടെടുത്തു. ഇങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാവാം എന്നുള്ളത് വേണ്ട എന്നൊക്കെ ശരിയാ. പക്ഷെ ഇങ്ങനൊരു രംഗത്തേക്ക് വരൂ, ഇതൊരു വിലക്ഷീണമായി പോയി. ഇത് വിലക്ഷീണം. അവസാനമായിട്ട് ഇപ്പൊ ഈ താങ്കൾ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കളോടൊപ്പം വളരെ മികച്ച ഒരു ടീം പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് മനോമോഹൻ എന്നാണെന്ന് തോന്നുന്നു താങ്കൾ വിളിച്ചിരുന്നു. അവരെ ഒരു നല്ല ടീമും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ മാറുകയാണ്, എന്ത് പറയുന്നു? ഇവരൊക്കെ എന്നോടൊപ്പം ജനകീയ ആസൂത്രണം പോലുള്ളതാ. എനിക്കത് മൻമോഹനെ പോലെ ഇത്ര നിശബ്ദമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു അവർ അന്ന് മുതൽ ഇന്ന് വരെ. ഞാൻ ആദ്യത്തെ ടൈമിൽ MLA ആയപ്പോ ഏതാണ്ട് അവരെല്ലാവരും മാരാരിക്കുളത്തേക്ക് വന്നു. ഇനി സ്ഥിരമായിട്ട് വന്നു നിന്നില്ലെങ്കിലും ബാക്കിയുള്ളവർ വന്നും പോകുകയും മാരാരിക്കുളമായിരുന്നു പ്രവർത്തനത്തിന്റെ കേന്ദ്രം. അതാണ് ഈ അമേരിക്കൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. എൻ്റെ PF കിട്ടിയപ്പോൾ ആണ് കേട്ടോ അവിടെ ചിലവാക്കിയത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അല്ലാതെ ഒരു അമേരിക്കക്കാരൻ്റെ ഫണ്ടുമില്ല. അപ്പോൾ അവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ടീമായിട്ട് മാരാരിക്കുളത്ത് പ്രവർത്തിച്ചു. പിന്നെ സർക്കാരിലേക്ക് എല്ലാവരും പോന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രിസ്ഥാനം ഇരുന്നപ്പോൾ പിന്നെ പണമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോയെങ്കിലും പിന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് അവരെല്ലാവരും തന്നെ രണ്ടുപേരും മരിച്ചുപോയി. കിച്ചു എല്ലാം ഒക്കെ വലിയ റോള് ഉണ്ടായിരുന്നു. കിച്ചു JNU പഠിച്ചിരുന്നേ. അപ്പം എൻ്റെ അക്കാഡമിക്കായിട്ട് ഞാൻ ഭയങ്കര അനാർക്കിക്കായി. ഈ കടലാസുകൾ കാര്യങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്നത്, അപ്പം ഇതൊക്കെ ഫയൽ ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നത് ഒക്കെ എഴുതാൻ ആവശ്യമുണ്ടെങ്കിൽ അത് കിച്ചു ഉണ്ടാക്കിത്തരും. വളരെ അപ്രതീക്ഷിതം, വളരെ പ്രധാനമാണ്. ഞാൻ ഈ കടലാസുകൾ തിരയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം എത്രയാണ് പോകുന്നത്? അപ്പം ഇപ്പം ഇവിടുന്ന് തന്നെ ഞങ്ങളിപ്പോൾ ഒരു ലോഡ് കത്തിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്ത കടലാസ് ഞാൻ കൊണ്ടു നടക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ ഫയൽ ചെയ്ത് റെഡിയാക്കിയ. ഇനിയിപ്പോൾ ഒറ്റക്കല്ലേ, അപ്പം ഞാനും തപ്പി നടക്കണ്ട, ഫയലുകളാക്കി വെക്കാം. നേരത്തെ എല്ലാം കെട്ടിപ്പെട്ടിയിലെ വെച്ചിരുന്നു, ഇപ്പം കെട്ടിപ്പെട്ടി മാറ്റി. അപ്പം നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ആദ്യത്തെ ടൈം മന്ത്രി ആയിരുന്നപ്പോൾ ഞാനും പാതിരാവാറിയാണ് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തു. ഇപ്പം ഞാൻ പാതിരാവാറൊന്നും ഇരിക്കാറില്ല. എന്നുവെച്ചാൽ എഴുത്ത് ഇത് കഴിഞ്ഞിട്ടാ. അപ്പം രണ്ട് ടൈം മന്ത്രി ആയിരിക്കുമ്പോൾ ഞാനൊരു ഒരു 4-3 ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഏതാണ്ട് 7-8 മലയാള പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. അതിത്രയും ബഹളത്തിനിടെ ചെയ്യാൻ കഴിഞ്ഞതിനൊരു കാരണം ഈ ടീമാണ്. ഇപ്പം മികച്ച ധനകാര്യമന്ത്രി എന്നുള്ള പേര് ദേശീയ തലത്തിൽ തന്നെ നേടിയെടുത്തുകൊണ്ടാണ് പടിയിറങ്ങുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തിയാണോ നിരാശയുണ്ടോ? അതുകൊണ്ട് ഈ മൊത്തം ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മേക്ക് ഫിനാൻസിങ് ദ കേരള മോഡൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞങ്ങൾ എഴുതി തുടങ്ങിയിരുന്നു. അങ്ങനെ കണക്കുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു.
കാരണം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മന്ത്രി നിലയിൽ നമുക്ക് ശേഖരിച്ച് തരും. ഇനി എഴുതേണ്ട പ്രശ്നമുള്ളൂ. ഇപ്പം പിനാക്കി ചക്രവർത്തി എൻ്റെ സ്റ്റുഡൻ്റാണ്, പി എച്ച് ഡി സ്റ്റുഡൻ്റാണ്. പിനാക്കി അടക്കം ഞങ്ങളുടെ ടീമുമായിട്ട് എഴുതാൻ പോവാണ്. സോ ഈ ഫിനാൻസിനുള്ള പാർട്ടിങ് ഗിഫ്റ്റ് ഇതായിരിക്കും. ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകം, കേരള ഫിനാൻസിനെ കുറിച്ച്. അപ്പോൾ കൂടുതൽ നല്ല പുസ്തകങ്ങൾ വരട്ടെ, സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടരട്ടെ, എല്ലാ ആശംസകളും.